മുടക്കിയത് 4 കോടി, നേടിയത് 2 ഇരട്ടി. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്, മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ആ ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. മുടക്കിയത് വെറും 4 കോടി, നേടിയത് 2 ഇരട്ടി. അതെ, ട്രെൻഡ് സെറ്ററായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് വാഴ എന്ന ചിത്രം. ഏതാനും പുതുമുഖ താരങ്ങളും ഒപ്പം തന്നെ അണിയറയിൽ അത്യാവശ്യം അഭിനയം അറിയുന്ന, താരതമ്യേന അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന സഹതാരങ്ങളെയും വെച്ചുകൊണ്ട്, അതും അച്ഛൻ കഥാപാത്രങ്ങളായി നമുക്കറിയാവുന്ന ഒരുപാട് താരങ്ങളെയും വെച്ചുകൊണ്ട് എടുത്ത ഒരു സിനിമ. എന്നാൽ കോസ്റ്റ് അത്രയ്ക്കൊന്നും വേണ്ടി വരാത്തൊരു സിനിമയായിട്ടാണ് ചിത്രമെത്തിയത്. ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു വാഴ എന്ന ചിത്രം ഗംഭീര ഹിറ്റിലേക്ക് നടന്നെടുത്തത്. വാഴ ഇപ്പോൾ OTT റിലീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. OTT റിലീസിംഗ് തീയതി എന്നാണെന്നൊക്കെയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാനിരിക്കുന്നത്. ഏതായാലും September 23 OTTയിൽ വാഴ എന്ന ചിത്രം ആദ്യമായിട്ട് പ്രദർശനത്തിന് വരികയാണ്. August 15 റിലീസ് ചെയ്യപ്പെട്ട ചിത്രം ഏകദേശം 40 കോടിക്ക് മുകളിലുള്ള ഒരു തുകയാണ് ഇതുവരെ തിയേറ്ററുകളിൽ നിന്നും മൊത്തത്തിൽ അത് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. OTTയുടെ തുക കൂടി കൂട്ടുമ്പോൾ ഏകദേശം 45 കോടിക്കടുത്തുള്ള, അല്ലെങ്കിൽ അതിനോടടുത്തുള്ള ഒരു സംഖ്യ തന്നെയായിരിക്കും സാധ്യത. താരങ്ങളില്ലാതെ തിയേറ്ററിൽ ട്രെൻഡായി മാറിയ വാഴ എന്ന ചിത്രം ഇനി OTTയിൽ കാണാമെന്നാണ് പുതിയ വാർത്തകൾ നൽകുന്നത്. എന്തായാലും OTTയിൽ ഈ ചിത്രം വരുമ്പോൾ എന്തായിരിക്കും നമ്മളുടെ എല്ലാവരും പ്രതികരണമെന്ന് കാത്തിരിക്കുകയാണ്. കാണാനായി കാത്തിരിക്കുകയാണ് ഈ ഒരു സിനിമയുടെ 2 ഭാഗത്തിന് വേണ്ടിയും. ഹാഷിർ എന്ന യൂട്യൂബറിനെ ജനങ്ങൾ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ തിയേറ്ററുകളിൽ കണ്ടത്. ഹാഷിറിന്റെ ഈ ഒരു 2 ഭാഗത്തിലെ നായകവേഷം എങ്ങനെയായിരിക്കുമെന്ന് അറിയാൻ കാത്തിരിക്കുന്നുണ്ട്. ഹാഷിറിനെ കൂടാതെ സാഫ് ബോയ്, ജോമൻ ജോദർ, സിജു സണ്ണി, അലൻ, വിനായക്, അജിൻ ജോയ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അനന്ത് മേനോൻ സംവിധാനം ചെയ്ത വാഴ ബയോപിക് ഓഫ് എ വില്ലൻ ബോയ്സ് എന്ന ചിത്രം വിപിൻ ദാസിന്റെ തിരക്കഥയിൽ ആനന്ദ് മേനോനാണ് സംവിധാനം ചെയ്തത്. ഏറെ വിജയമായ വാഴ ഇപ്പോൾ വാഴ 2 എന്ന പ്രഖ്യാപനം കൂടി വന്നിരിക്കുകയാണ്. വാഴ 2 ബയോപിക് ഓഫ് എ ബില്യൺ ബ്രോസ് എന്നാണ് അതിന്റെ ഒരു ക്യാപ്ഷനായി കൊടുത്തിരിക്കുന്നത്. 2 ഭാഗത്തിന്റെ പേര് പ്രകാരം അത്തരത്തിലുള്ള ഒരു സിനിമ തന്നെയായിരിക്കും. വാഴ സിനിമയുടെ അവസാനത്തിൽ ഹാഷിറെ ടീം നായകരാകുന്ന 2 ഭാഗത്തെ കുറിച്ചുള്ള സൂചനകളും ഉണ്ടായിരുന്നു. വിപിൻ ദാസ് നിർമ്മാണത്തിലും പങ്കാളിയാവുന്ന ചിത്രം ഇമാജിൻ സിനിമാസ്, സിഗ്നേച്ചർ സ്റ്റുഡിയോസ്, ഐക്കൺ സ്റ്റുഡിയോസ് എന്നീ ചിത്രങ്ങളുടെ എന്നീ ബാനറുകളുടെ പിന്തുണയോടെയാണ് പുറത്തിറങ്ങുക. ഹാഷിറിന്റെയും കൂട്ടറിന്റെയും കൂടാതെ നിരവധി പുതുമുഖങ്ങളും ഈ ചിത്രത്തിൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. എന്തായാലും ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വന്ന് വൻ ഹിറ്റ് അടിച്ചിരിക്കുകയാണ് വാഴയിലെ പിള്ളേഴ്സ്. ഇനി ബയോപിക് ഓഫ് എ ബില്യൺ ബ്രോസ് വാഴ 2 കാണുവാനായി കാത്തിരിക്കുകയാണ് എല്ലാവരെയും പോലെ തന്നെ അങ്കമലയുടെയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും.